നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിൻ്റെ കൂടെ ഫലമാണ് തട്ടം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായതെന്ന് CPI നേതാവ് അനിൽകുമാർ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയെയും തട്ടമിടാത്തവളാക്കി മാറ്റിയിട്ടില്ല. വ്യക്തിപരമായ അഭിപ്രായം പാർട്ടിയുടേതാക്കി അവതരിപ്പിക്കരുത്. CPI നേതാവിന് KT ജലീലിൻ്റെ മറുപടിയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിൻ്റെ കൂടെ ഫലമാണ് തട്ടം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായതെന്ന് CPI നേതാവ് KE അനിൽകുമാറിൻ്റെ പരാമർശത്തിനെതിരെ KT ജലീൽ MLA കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെയും തട്ടമിടാത്തവളാക്കി മാറ്റിയിട്ടില്ല. വ്യക്തിയുടെ അഭിപ്രായം പാർട്ടിയുടേതായി അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തുമെന്നും ജലീൽ പ്രതികരിച്ചു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ CRavichandran നേതൃത്വത്തിൽ SNC Global സംഘടിപ്പിച്ച Litmus 23 നാസ്തിക സമ്മേളനത്തിലാണ് അനിൽകുമാറിൻ്റെ പരാമർശം. സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് ചെറുതല്ലെന്നും മുസ്ലിം സ്ത്രീകൾ പട്ടിണി കിടക്കുന്നില്ല എങ്കിൽ അതിന് നന്ദി പറയേണ്ടത് SNC നോടല്ല മാർക്സിസ്റ്റ് പാർട്ടിയോടാണെന്നും KE അനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ചൂഷണത്തെ എതിർക്കുവാൻ അണിനിരത്തുക എന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്നും CPI നേതാവ് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് ആവശ്യമുണ്ടോ എന്ന സെഷനിലായിരുന്നു KE അനിൽകുമാറിൻ്റെ വിവാദ പരാമർശങ്ങൾ. ഇതിനെതിരെയാണ് ജലീൽ പ്രതികരിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിലാണ് ജലീൽ ഇക്കാര്യം പറഞ്ഞത്. KT ജലീലിൻ്റെ കുറിപ്പ് ഇപ്രകാരമാണ്: വ്യക്തിപരമായ അഭിപ്രായം പാർട്ടിയുടേതാക്കി അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തും. തട്ടമിടാത്തത് പുരോഗമനത്തിൻ്റെ അടയാളമേ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെയും തട്ടമിടാത്തവളാക്കി മാറ്റിയിട്ടില്ല. പർദ്ദയിട്ട മുസ്ലിം സഹോദരിയെ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറാക്കിയ പാർട്ടിയാണ് CPI. സ്വതന്ത്ര ചിന്ത എന്നാൽ തട്ടമിടാതിരിക്കലാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പഴിചാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതികൂട്ടിലാക്കാൻ ആരും ശ്രമിക്കേണ്ട. ഒരു വ്യക്തിയുടെ അബദ്ധം ഒരു പാർട്ടിയുടെ തീരുമാനമാക്കി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തികഞ്ഞ വിവരക്കേടാണ്. കാളപെറ്റിയെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന പ്രവണത ശരിയല്ല. ലീഗ് നേതാവ് അബ്ദുൾ റഹ്മാൻ കല്ലായി മന്ത്രി റിയാസിനെ കുറിച്ച് ആക്രോശിച്ച ജൽപ്പനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ലാത്തതുപോലെ മന്ത്രി വീണ ജോർജിനെതിരെ KM ഷാജി ഉപയോഗിച്ച സംസ്കാരശൂന്യ വാക്കുകൾ ലീഗിൻ്റെ നയമല്ലാത്തതുപോലെ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ അഭിപ്രായം CPI ൻ്റെതല്ല എന്ന് തിരിച്ചറിയുവാൻ വിവേകമുള്ളവർക്കാകണം. കേരളത്തിലെ 26% വരുന്ന മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അത്യാവശ്യത്തിന് പോലുമുള്ള അറിവ് വലിയൊരു 1% പൊതുപ്രവർത്തകർക്കും സാഹിത്യകലാ സാംസ്കാരിക നായകർക്കും പത്രമാധ്യമ പ്രവർത്തകർക്കും മത സാമുദായിക നേതാക്കൾക്കും ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിശകുകൾ പലപ്പോഴും സംഭവിക്കുന്നത്. അവർ ഏത് രാഷ്ട്രീയ ചര്യയിൽ പെട്ടവരാണെങ്കിലും ശരി, ഒരു ജനവിഭാഗത്തിൻ്റെ വൈകാരിക പ്രശ്നങ്ങളിലും ശരിയായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും പ്രതികരിക്കരുത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ തൻ്റെ നിരീക്ഷണങ്ങൾ താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടേതാണെന്ന് വ്യാംഗ്യമായി പോലും സൂചിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ വർഗീയ മനോഭാവമുള്ളവരും രാഷ്ട്രീയ വൈരികളും അത് വ്യാപകമായി ദുരുപയോഗം ചെയ്യും. എൻ്റെ സുഹൃത്തും CPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവുമായ AM ആരിഫ് MPയുടെ വന്ധ്യമാതാവ് 1 മാസം മുമ്പാണ് മരണപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. തൻ്റെ ഉമ്മയുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരിഫാണ്. മതാചാരപ്രകാരം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കളുള്ള നാടാണ് കേരളം. ബഹുജന പാർട്ടിയാണ് CPI. അതുമറന്ന് ചില തൽപരകക്ഷികൾ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം CPI ൻ്റെതാണെന്ന് വരുത്തി തീർത്ത് വിശ്വാസികളായ മുസ്ലിം വിഭാഗത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നത് മാന്യതയ്ക്ക് ചേർന്നതല്ല. ഞങ്ങളുടെ മകൾ സുമയ്യ ബീഗം MBBS പൂർത്തിയാക്കി ഡോക്ടറായി. അന്തമാനിലെ പോർട്ട്ബ്ലെയറിലെ കേന്ദ്ര സർക്കാർ മെഡിക്കൽ കോളേജിലാണ് അവൾ പഠിച്ചത്. നല്ല മാർക്കോടെ വിജയിച്ചു. ഞാനും ഭാര്യയും സുമയ്യയെ കൂട്ടാനും 2017 ബാച്ചിൻ്റെ ഫെയർവെൽ സെറിമണിയിൽ പങ്കെടുക്കുവാനുമാണ് പോർട്ട്ബ്ലെയറിലെത്തിയത്. ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത് സുമയ്യയാണ്. തട്ടമിട്ട അവൾ പുരോഗമന ചിന്തയിൽ ഒട്ടും പിന്നിലല്ല. വിദ്യാഭ്യാസമുള്ള തട്ടമിട്ട തലമുറയാണ് മലപ്പുറത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കരുത്ത്. അഡ്വക്കേറ്റ് KE അനിൽകുമാറിൻ്റെ പ്രസംഗം എന്താണെന്ന് നമുക്ക് നോക്കാം. മലപ്പുറത്ത് നിന്ന് വരുന്ന പുതിയ പെൺകുട്ടികളെ നിങ്ങൾ കാണൂ. തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. വിദ്യാഭ്യാസമുണ്ടായതിൻ്റെ ഭാഗമായി തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് ചെറുതല്ല. പട്ടിണി കിടക്കുന്ന സമൂഹത്തിലെ എല്ലാവരും മതരഹിതരാണെങ്കിൽ ആ സമൂഹം പുരോഗമന സമൂഹമാണെന്ന് CPI വിശ്വസിക്കുന്നില്ല. മുസ്ലിം സ്ത്രീകൾ പട്ടിണി കിടക്കുന്നില്ല എങ്കിൽ അതിന് നന്ദി പറയേണ്ടത് SNC നോടല്ല മാർക്സിസ്റ്റ് പാർട്ടിയോടാണ്. ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണ കൊണ്ടല്ല പട്ടിണി മാറുന്നത്. പട്ടിണി മാറ്റുക എന്നത് വർഗസമരത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളുടെ പണിയാണ്, കൃഷിക്കാരൻ്റെ പണിയാണ്. ആ കൃഷിക്കാരൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവാം, മതത്തിൽ വിശ്വസിക്കുന്നുണ്ടാവാം, അത് രണ്ടാമത്തെ കാര്യമാണ്. ചൂഷണത്തെ എതിർക്കുവാൻ അണിനിരത്തുക എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. നന്ദി, നമസ്കാരം.